ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി ബോഹോ ഹ്യൂസ്. ഇന്ന് നമ്മളിവിടെ ഒരു DIY ബേബി ഹെഡ് ബാൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കോട്ടൺ ഫാബ്രിക്കാണ്. അതിൻ്റെ ഡയമെൻഷൻസ് വിഡ്ത്ത് 4 inches, ലെങ്ത് 12 inches ആണ്. നമ്മളിവിടെ ലെങ്ത് എടുക്കേണ്ടത് ഹെഡ് സർക്കംഫറൻസ് മൈനസ് 4 inches ആണ്. ഇവിടെ ബേബിയുടെ ഹെഡ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് 16 inches ആണ്. സോ മൈനസ് 4, 12 inches ആണ് ഞാൻ എടുത്തിട്ടുള്ള ലെങ്ത്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് ഫസ്റ്റ് ഹാഫ് ആയിട്ട് മടക്കിയതിന് ശേഷം ഒരു ട്രയാംഗിൾ കട്ട് ചെയ്തെടുക്കാം. ആ ട്രയാംഗിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മേലെന്ന് താഴോട്ട് മടക്കിയതായിരിക്കണം, ഒരിക്കലും തിരിച്ച് മടക്കിയിട്ട് കട്ട് ചെയ്യരുത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരോ ഷേപ്പിൽ ഒരു ക്ലോത്ത് കിട്ടും. അതുപോലെ 4 pieces ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. അതിനുശേഷം നമ്മൾ 12 inches ലെങ്ത് ഉള്ളതും പക്ഷെ വിഡ്ത്ത് 1.5 മാത്രം ഉള്ളതായിട്ടുള്ള 2 pieces കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ പീസസിനെ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് അറേഞ്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഡിറ്റർമൈൻ ചെയ്യുക. അതിനുശേഷം രണ്ട് ഫ്രണ്ട് സൈഡുകളും ഫേസ് ടു ഫേസ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ചിങ് പഠിച്ചവർക്ക് ഇത് അറിയുന്നുണ്ടാവും. 2 sides നല്ല സൈഡുകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യാറ്. ഇവിടെ നമ്മൾ ഈ 6 pieces പെയർ ആക്കിയതിനു ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് നൂല് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള നൂലുകൾ യൂസ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് സിസേഴ്സ് എടുത്ത് എക്സ്ട്രാ വന്നിട്ടുള്ള തുമ്പുകളൊക്കെ നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മേലെ ഭാഗത്തുള്ള കോർണേഴ്സൊക്കെ നീറ്റായിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ആ ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തുണി തിരിച്ചിടുമ്പോൾ ആ കറക്റ്റ് വി ഷേപ്പ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി മെല്ലെ സ്റ്റിച്ചിങ് ഉള്ളിലോട്ടാക്കി നമ്മൾ ക്ലോത്ത് തിരിച്ചിടണം. വീതിയുള്ള ഫസ്റ്റ് 2 ക്ലോത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തിരിച്ചിടാൻ കിട്ടും. പക്ഷേ ഈ 3rd piece തീരെ വീതിയില്ലാത്ത കാരണം ഞാനൊരു പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് അത് തിരിച്ചിട്ടത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ലൂപ്പ് ടേണർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഇതിലേറെ ബെറ്റർ ഐഡിയ. അതിനുശേഷം നമ്മളൊരു ടൂൾ, ഏത് ടൂൾ യൂസ് ചെയ്യാം, ഞാനൊരു സിസർ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ കോർണേഴ്സൊക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്തു. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ട് വെക്കണം. ഇനി നമുക്ക് ആ ചെറിയ പീസിലേക്ക് എലാസ്റ്റിക് ഫിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ച് എലാസ്റ്റിക് നമ്മൾ ആ പീസിലൂടെ കയറ്റണം. ഇവിടെ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ഒരറ്റം ഒരു പിന്ന് യൂസ് ചെയ്തിട്ട് ഫിക്സ് ആക്കി വെക്കണം. അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അതുപോലെ മറ്റേ അറ്റത്തും എലാസ്റ്റിക് എത്തിച്ച് നമ്മൾ അവിടെയും പിൻ ചെയ്ത് വെക്കുക. അവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇനി ആ 2 sides നമുക്ക് സ്റ്റിച്ച് ഇടാം. പ്ലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ടുള്ള ക്ലോത്ത് മറ്റ് 2 ക്ലോത്തുമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇനി അറ്റാച്ച് ചെയ്യാം. പിൻ ചെയ്ത് വെച്ചിട്ടുള്ള 2 sides ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാറ്റ്സ് ഇറ്റ്, നമ്മളുടെ സിമ്പിൾ ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ടൈ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഹെഡ് ബാൻഡ് ബോ എങ്ങനെ ശരിക്കും ടൈ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് മേലോട്ട് എടുക്കുന്നത് ഏത് സൈഡാണ്, താഴോട്ട് എടുക്കുന്നത് ഏതാണെന്നുള്ളത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സെക്കൻഡ് നോട്ട് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേലത്തെ സൈഡ്
താഴത്തെ സൈഡിൻ്റെ മുകളിലൂടെ വേണം എടുക്കാൻ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ബോ ഷേപ്പ് കിട്ടും. ടൈ ചെയ്തപ്പോൾ ഞാൻ ഒന്നുകൂടി അൺടൈ ചെയ്ത് കാണിക്കാം. It's done. Hope you liked the video. Thanks for watching.